ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും തന്നെ കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ NMC UK ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾക്ക് ഇൻ്റർനാഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസിന് UKയിലോട്ട് വരണമെങ്കിൽ ILTSO അല്ലെങ്കിൽ OET പോലെയുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു റിലാക്സേഷൻ വരുത്തുക എന്നുള്ള ഒരു പ്രപ്പോസല് NMC UK കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഒക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മൂന്ന് മെയിൻ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ UKയിലോട്ടുള്ള ILTSൻ്റെയും OET സ്കോർ എന്താണെന്നുള്ളത്. അതായത് ILTSനാണെങ്കിൽ റൈറ്റിങ്ങിന് 6.5 ബാക്കി എല്ലാ മൊഡ്യൂളിലും 7 സ്കോർ വേണം. OET ആണെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിന് C+ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളുകൾക്കും B സ്കോർ വേണം. അതുപോലെ തന്നെ നമുക്ക് 6 മന്ത് ഗ്യാപ്പിൽ 2 സിറ്റിങ്ങിലുള്ള സ്കോർ ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിനെ എങ്ങനെയും റിലാക്സേഷൻ വരുത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചേഞ്ചിനകത്ത് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. അതായത് ക്ലബിങ്ങിൻ്റെയും അതുപോലെ സ്കോറിങ് കുറയ്ക്കുന്നതും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, UKയിലൊക്കെ ഒരുപാട് നേഴ്സുമാർ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റാത്തത് കൊണ്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻസായിട്ടും സീനിയർ കെയറേഴ്സായിട്ടും ഒക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ തന്നെ നേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാതെ ചെയ്യാൻ പറ്റാതെ വരുന്നവർക്ക് എംപ്ലോയേഴ്സിൻ്റെ റെഫറൻസ് ലെറ്ററും ഉണ്ട്. ഈ OET ILTSനെയും ഒഴിവാക്കിയിട്ട് ഈ എംപ്ലോയേഴ്സിൻ്റെ റെഫറൻസ് ലെറ്റർ കൺസിഡർ ചെയ്ത് അവർക്ക് NMC പിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു ചേഞ്ച് അവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നഴ്സിംഗ് ഡിഗ്രി ഇംഗ്ലീഷിൽ പഠിച്ചതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനും ഇംഗ്ലീഷിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് MSc നഴ്സിംഗും ഇംഗ്ലീഷ് മീഡിയത്തിൽ കഴിഞ്ഞു എന്നാൽ ILTSഉം OET കൂടാതെ തന്നെ UKയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ. ഇങ്ങനെയുള്ള മെയിൻ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ആ ചേഞ്ചസിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് അപ്ഡേറ്റ്സ്, എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം വന്നോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് ഒരു അവർ റിവ്യൂവിന് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്, അതല്ലാതെ ഒരു ഡിസിഷൻ ആയിട്ടില്ല. ഡിസിഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു റിവ്യൂ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് സന്തോഷിക്കാനോ ഒരുപാട് പാനിക് ആവാനോ ഉള്ള കാര്യങ്ങളില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച OET ILTSനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ടിന്യൂ ചെയ്ത് അതേ സ്പിരിറ്റോടെ പഠിച്ചുകൊണ്ടിരിക്കുക. May 26 അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ UK NMC സൈറ്റിലും അതുപോലെ തന്നെ നഴ്സിംഗ് ടൈംസ് ആർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.